അന്താരാഷ്ട്ര വിപണിയിൽ 3 കോടിയോളം രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലുമായി ആന്ധ്ര സ്വദേശിനികളായ 2 യുവതികളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ആന്ധ്ര വിശാഖപട്ടണം ധനുഡുകൊണ്ട സ്വദേശിനി 35-കാരി പങ്കി ഈശ്വര്യമ്മ, വിശാഖപട്ടണം കാന്തർല സ്വദേശിനി 23-കാരി കോട എൽസാകുമാരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത്. പുനലൂർ മാർക്കറ്റിന് സമീപത്തെ റെയിൽവേ അടിപ്പാത ഭാഗത്തു നിന്നാണ് ഇരുവരെയും എക്സൈസ് സംഘം പിടികൂടിയത്. ഇവരിൽ നിന്നും 1.200 കിലോഗ്രാം ഹാഷിഷ് ഓയിലാണ് കണ്ടെടുത്തത്. ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് എന്ന പേരിൽ കഴിഞ്ഞ 1 മാസമായി നടത്തിവന്ന രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് വൻ ലഹരി സംഘത്തെ കുടുക്കിയത്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് രഹസ്യമായി ഹാഷിഷ് ഓയിൽ എത്തിച്ച് മൊത്തവിൽപ്പന നടത്തുന്നതായി കൊല്ലം ഡെപ്യൂട്ടി കമ്മീഷണർ ബി സുരേഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് നടത്തിയത്. ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വൻ ലഹരി മാഫിയയിലെ കണ്ണികളാണ് പിടിയിലായ ഇരുവരും. ഈശ്വര്യമ്മയുടെ ഭർത്താവ് പങ്കി വെങ്കടേശ്വര ലഹരികടത്ത് കേസിൽ ആന്ധ്രാപ്രദേശിൽ ജയിലിലാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും തീവണ്ടി മാർഗം കായംകുളത്തെത്തിച്ച ഹാഷിഷ് ഓയിൽ അവിടെ നിന്നും ബസ്സിലാണ് പുനലൂരിൽ കൊണ്ടുവന്നത്. ട്രെയിനിൽ പരിശോധന കർശനമായതിനാൽ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ ശേഷം ഹാഷിഷ് ഓയിൽ പങ്കീശ്വരിയമ്മ അടിവേറ്റിൽ കെട്ടിവെച്ചാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും കൊണ്ടുവന്നത്. കായംകുളത്തിറങ്ങുന്നതിന് തൊട്ടു മുൻപായി ട്രെയിനിലെ ടോയ്ലറ്റിൽ കയറി ഹാഷിഷ് ഓയിൽ ബാഗിലേക്ക് മാറ്റി. പുനലൂർ സ്വദേശി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് യുവതികൾ ഹാഷിഷ് ഓയിൽ കടത്തിക്കൊണ്ടുവന്നതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. എക്സൈസ് പിടിയിലായ 2-ാം പ്രതി കോട എൽസാകുമാരി ആന്ധ്രാപ്രദേശിലെ ഒരു പ്രമുഖ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ്. കോളേജ് വിദ്യാർത്ഥികളെ ലഹരിക്ക് അടിമപ്പെടുത്തി കാരിയർമാരാക്കി മാറ്റുകയാണ് ഇവരുടെ രീതി. കഞ്ചാവിൽ നിന്നും വാറ്റിയെടുക്കുന്ന മാരകമായ മയക്കുമരുന്നാണ് ഹാഷിഷ് ഓയിൽ. കഞ്ചാവിനേക്കാൾ 5 ഇരട്ടിയോളം ലഹരി ഏറിയതാണ് ഹാഷിഷ് ഓയിൽ. 1 കിലോയിൽ കൂടുതൽ ഹാഷിഷ് ഓയിൽ കൈവശം വയ്ക്കുന്നത് NDPS നിയമപ്രകാരം 10 വർഷം മുതൽ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. കേരളത്തിലെ ഇവരുടെ സഹായികളെക്കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിച്ചതായും കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി സുരേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ബി റോബോട്ട് എന്നിവർ. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ ഈ ഹാഷിഷ് കഞ്ചാവ് തുടങ്ങിയ മയക്കുമരുന്നുകൾ കടന്നു വരുന്നതായിട്ട് നേരത്തെ തന്നെ നമുക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ACB ഷാർട്ട് ടീമാണുകൾ കഴിഞ്ഞ 1 മാസമായിട്ട് നിരന്തരം നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 2 യുവതികളെ ഹാഷിഷ് ഓയിലിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 കിലോ 200 ഗ്രാം ഹാഷിഷ് ഓയിലാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. അവർ ആന്ധ്രാപ്രദേശിന് ട്രെയിൻ മാർഗമാണ് കേരളത്തിലെത്തിയത്. അവരുടെ ശരീരഭാഗങ്ങളിൽ വച്ച് കെട്ടി ഒതുക്കം ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നീട് കായംകുളത്തവർ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ടോയ്ലറ്റിൽ കയറി ഈ ശരീരഭാഗങ്ങളിൽ നിന്ന് ഹാഷിഷ് ഓയിൽ എടുത്ത ശേഷം അത് ബാഗിൽ നിറച്ചു കൊണ്ടുവന്നപ്പോഴാണ് അവിടുന്ന് ബസ്സിൽ പുല്ലൂർ വന്നപ്പോഴാണ് നമ്മൾ പാർട്ടി അവരെ പിടിച്ചത്. അവർ രണ്ടുപേരും കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം 1 കിലോ 200 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്ന് പറഞ്ഞ നിലവിലുള്ള മയക്കുമരുന്ന് നിയമപ്രകാരം ഏകദേശം 10 വർഷം മുതൽ 20 വർഷം വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന 2 ലക്ഷം രൂപ പിഴ ലഭിക്കാവുന്നതായ കുറ്റകൃത്യമാണ്. ഇതിലെ ഒരു പ്രതിയുടെ 1-ാം പ്രതിയുടെ ഭർത്താവും ഇതേ സമാന സ്വഭാവമുള്ള ഒരു ഹാഷിഷ് ഓയിൽ കേസിൽപ്പെട്ട് ഇപ്പോൾ ആന്ധ്ര ജയിലിലാണ് ജയിൽവാസം അനുഭവിച്ചു വരികയാണ്. ഭക്ഷണം ത്വരിതയിൽ നടന്നു വരികയാണ്. പ്രധാനമായിട്ടും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയ മാഫിയയിലെ സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് സംശയിക്കുന്നത്. അപ്പോൾ ഇത് കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത്. അപ്പോൾ എന്തായാലും വിവരമായ ഒരു അന്വേഷണം കാണും. ഈ അന്വേഷണത്തിൽ പ്രതികളെ കസ്റ്റഡി വാങ്ങിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കസ്റ്റഡി വാങ്ങിച്ച് വിശദമായ ചോദ്യം ചെയ്ത് തെളിവെടുപ്പൊക്കെ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഫലമായിട്ട് വിടുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യും.
ഇതൊരു ചെറിയ കേസലമാണ്. ഇത്രയും വലിയ അളവിൽ അടുത്ത കാലത്ത് കൊല്ലത്ത് വലിയൊരു സീഷനാണിത്. കാരണം ഇത് ഒരു കൊമേഴ്സ്യൽ കൗണ്ടറിന് വലിയ അളവിൽ വരുന്ന ഒരു അളവിലുള്ള ഹാഷിഷ് ഓയിലാണ്. ഹാഷിഷ് ഓയിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ 10-60 കിലോയോളം അതിൽ കൂടുതലോളം കഞ്ചാവ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മൂല്യവും വീര്യവും വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം ഈ കേസിനുണ്ട്. അത്രത്തോളം ഗൗരവമുള്ള ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് ഭാഗങ്ങളെപ്പറ്റി നമ്മൾ അന്വേഷിക്കും. എന്തെല്ലാം സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്താമോ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി പ്രതികൾക്ക് ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള കുറ്റമറ്റ അന്വേഷണം ഡെപ്യൂട്ടി കമ്മീഷണർ സാറിൻ്റെയൊക്കെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിൻ്റെയൊക്കെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സുധേവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് കണ്ടെത്തിയത്. സംഘത്തിൽ അഞ്ചൽ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു എൻ ബേബി, പ്രിവന്റീവ് ഓഫീസർമാരായ കെ പി ശ്രീകുമാർ, വൈ ഷിഹാബുദ്ദീൻ, കൊല്ലം എക്സൈസ് ഷാഡോ അംഗങ്ങളായ അശ്വന്തി എസ് സുന്ദരം, എ ഷാജി, വിഷ്ണു എസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റോബിൻ, ബിനു എന്നിവരും, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സരിത, ദീപ, എൻ വി, എക്സൈസ് ഡ്രൈവർ രഞ്ജീഷ് ലാൽ എന്നിവരും അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പത്തനാപുരം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.